സി പി എമ്മിൻ്റെ ദേശീയ സമ്മേളനം, അതായത് 23-ാം പാർട്ടി കോൺഗ്രസ് നടക്കുകയാണ്. ഈ പാർട്ടി കോൺഗ്രസിൻ്റെ അവസാനം പാർട്ടി കേന്ദ്ര കമ്മിറ്റിയിലേക്കും പോളിംഗ് ബ്യൂറോയിലേക്കും തെരഞ്ഞെടുപ്പുകൾ നടക്കും. തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ ബാലറ്റ് വെച്ചുള്ള തെരഞ്ഞെടുപ്പല്ല, അതിലേക്കുള്ള നോമിനേഷൻ ആകാം, എന്തായാലും അതിലേക്കുള്ള ആളുകളെ നിശ്ചയിക്കും. അപ്പം നമ്മൾ പറഞ്ഞു കേൾക്കുന്നത് ഇപ്പോൾ പോളിംഗ് ബ്യൂറോയിലുള്ള എസ് രാമേന്ദ്രൻപിള്ള ഒഴിവായേക്കും, പകരം പാർട്ടി നേതൃത്വത്തിൽ, അതായത് ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാൻ കേരളത്തിൽ നിന്ന് ഒരാൾ വരും, ഉണ്ടാവും എന്നുള്ളതാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. സി പി എമ്മാർ മാത്രമല്ല, എല്ലാ രാഷ്ട്രീയ കണ്ണുകളും ആ രീതിയിലേക്കാണ് ഉറ്റുനോക്കുന്നത്. അപ്പോൾ അതിലേക്ക് എസ് രാമേന്ദ്രൻപിള്ളയുടെ ഒഴിവ് നികത്താൻ കേരളത്തിൽ നിന്ന് പലരും കുപ്പായം തയ്പ്പിച്ചിരിപ്പുണ്ട്. അതിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ പറഞ്ഞു കേൾക്കുന്ന ഒരു പേര് വിജയരാഘവൻ്റെ പേരാണ്. നമ്മുടെ ഇടതുമുന്നണി കൺവീനറായ, സംസ്ഥാന പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയുടെ ചുമതല വഹിച്ചിരുന്ന വിജയരാഘവനാണ് ഒരു പേര്. രണ്ടാമത് എ കെ ബാലൻ്റെ പേരാണ്. ഇവർ രണ്ടിൽ ആരെങ്കിലും ഒരാൾ വരും എന്നുള്ളതാണ് പറഞ്ഞു കേൾക്കുന്നത്. ഇതിലാര് വരാനാണ് സാധ്യത? ഇതിപ്പോൾ വിജയരാഘവനെയും ബാലനെയും ഒരുപോലെ പാർട്ടി കേന്ദ്രങ്ങളിൽ ഇഷ്ടമാണ്. ഇതിനകത്ത് ഒരു സൗമ്യമായ മുഖം എന്ന് പറയുന്നത് വിജയരാഘവൻ്റെതാണ്. അതേസമയം എ കെ ബാലനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ആർക്കും സങ്കല്പിക്കാൻ പോലും കഴിയില്ല അദ്ദേഹത്തിൻ്റെ സ്വഭാവം എപ്പോൾ മാറുമെന്നുള്ളത്. കാരണം എപ്പോഴും അദ്ദേഹം ഒരു ഒരു അടുക്കാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു മുഖഭാവവും സംസാരവും ആണ് അദ്ദേഹത്തിനുള്ളത്. അത് അദ്ദേഹം കണ്ടു പഠിക്കേണ്ടത് നമ്മുടെ ഇപ്പോൾ വഴിമാറി കൊടുക്കുന്ന എസ് രാമചന്ദ്രപിള്ളയും എം എ ബേബിയാണ്. ഈ മാർക്സിസ്റ്റ് പാർട്ടിയിൽ എം എ ബേബി, പിന്നെ നമ്മുടെ എസ് രാമചന്ദ്രപിള്ള, കോടിയേരി ബാലകൃഷ്ണൻ, ഇതുപോലുള്ള സൗമ്യ മുഖങ്ങളെ കണ്ടുവേണം ഈ എ കെ ബാലൻ ഉടുപ്പ് തയ്യാറാക്കി വെക്കേണ്ടത്. ഇദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന് രണ്ട് ചാൻസാണ് അവർ അദ്ദേഹം അവകാശപ്പെടുന്നത്, അദ്ദേഹത്തിൻ്റെ ആൾക്കാർ അവകാശപ്പെടുന്നത്. ഒന്ന്, ഒരു ദളിത് പ്രാതിനിധ്യം പോളിംഗ് ബ്യൂറോയിൽ ഇല്ല, അത് എൻ്റെ വരവോടുകൂടി അത് മാറിക്കിട്ടും. രണ്ട്, എന്നെ പോളിംഗ് ബ്യൂറോ മെമ്പർ ആക്കി കഴിഞ്ഞാൽ ഞാൻ ഡൽഹിയിൽ ഫുൾ ടൈം അവിടെ ഇരുന്ന് എസ് രാമചന്ദ്രപിള്ള ചെയ്തുള്ള കാര്യങ്ങൾ ഞാൻ പോളിംഗ് ബ്യൂറോയിൽ നോക്കി നടത്തിക്കൊള്ളാം എന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ അതങ്ങ് എല്ലാവർക്കും അങ്ങ് വിഴുങ്ങാൻ അത്ര തയ്യാറല്ല. കാരണം എസ് രാമചന്ദ്രപിള്ളയുടെ പെരുമാറ്റവും അദ്ദേഹത്തിൻ്റെ അപാരമായ അറിവും ഒക്കെ വേറൊരു സ്ഥലത്ത് കിടക്കുന്നു. എ കെ ബാലനെ സംബന്ധിച്ചിടത്തോളം അറിയാം അദ്ദേഹം എന്താണെന്നുള്ളത്. അപ്പം അങ്ങനെയുള്ള ഒരാളിന് ഡൽഹി കേന്ദ്രീകരിച്ച് ഓഫീസിൻ്റെ ചുമതലയും കൊടുത്ത് പോളിംഗ് ബ്യൂറോയിൽ കൊണ്ടുവന്നാൽ എത്രമാത്രം എസ് രാമചന്ദ്രപിള്ളയ്ക്ക് ഒരു പകരക്കാരനാവും എന്നുള്ള കാര്യത്തിൽ പാർട്ടിയിൽ രണ്ട് അഭിപ്രായമുണ്ട്. അതേസമയം എം എ ബേബിയുണ്ട്, അദ്ദേഹത്തെ ഒതുക്കിയിരുത്തിയിരിക്കുകയാണെങ്കിൽ പോലും ഡൽഹിയിൽ ഇത്രമാത്രം സ്വാധീനവും പരിചയവും ഉള്ളൊരു നേതാവില്ല. ആർക്കും എപ്പോൾ വേണമെങ്കിലും നമുക്ക് അദ്ദേഹത്തെ സമീപിക്കാം. അങ്ങനെയുള്ള ഒരു സൗമ്യ മുഖമാണ് നമ്മുടെ കോടിയേരി ബാലകൃഷ്ണനെ പോലെ തന്നെയാണ്. പക്ഷേ അദ്ദേഹം ചിലർക്ക് അനുഭവിക്കുന്നവരാണ്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കാര്യം ഇതാണ്. പിന്നെ വിജയരാഘവനും ഒരു സൗമ്യ മുഖമാണ്. പക്ഷേ അതും വിജയരാഘവനും എസ് രാമചന്ദ്രപിള്ളയ്ക്ക് പകരം വയ്ക്കാനാവുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. അതാണ് ഇപ്പോൾ ഇവിടെ നിലവിലുള്ള ഒരു വിഷയം. പക്ഷേ എങ്കിൽ പോലും കൂടുതൽ ചാൻസ് എ കെ ബാലൻ എന്നാണ് പറയപ്പെടുന്നത്. കാരണം പിണറായി വിജയന് ഏറ്റവും കൂടുതൽ ഇഷ്ടം എ കെ ബാലൻ ഡൽഹി വരണം എന്നുള്ളതാണ്. കാരണം പല പ്രാവശ്യം അദ്ദേഹം പിണറായിയോട് കൂറ് പുലർത്തിയിട്ടുണ്ട്. അത് മാത്രമല്ല, രണ്ട് പ്രാവശ്യം മന്ത്രിയുമായി. എ കെ ബാലൻ കാരണം പതിവ് തെറ്റിച്ചിട്ട് രണ്ട് പ്രാവശ്യം മന്ത്രിയായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളപ്പോഴത്തേക്ക് എ കെ ബാലനോടാണ് കൂടുതൽ അദ്ദേഹത്തിന് താല്പര്യം. തിരിച്ചും പറയുന്നുണ്ട്, പിണറായിയുടെ ഏറ്റവും അടുത്ത സുഹൃത്തും സഹചാരിയൊക്കെ ആയിരുന്നു വിജയരാഘവനും. വിജയരാഘവൻ മാത്രമല്ല, വിജയരാഘവനെ ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിട്ടുള്ള പരിചയമുണ്ട്. അദ്ദേഹം രാജ്യസഭാ മെമ്പറായിരുന്നു, അദ്ദേഹം സെൻട്രൽ കമ്മിറ്റി മെമ്പറായിരുന്നു, അദ്ദേഹം ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ച ഒരു പാരമ്പര്യം, ഒരു പരിചയം അദ്ദേഹത്തിനുണ്ട്. പക്ഷേ എങ്കിൽ ഇപ്പോഴും അദ്ദേഹം കേന്ദ്ര കമ്മിറ്റി അംഗമാണ്. അതെ, എങ്കിലും ഈ ദളിതിന്റെ ഒരു അഭാവം അതാണ് ഇപ്പോൾ മുൻപ്. അല്ല, കഴിഞ്ഞ പ്രാവശ്യം ദളിതിന്റെ അഭാവം ഉണ്ടായിരുന്നല്ലോ, ഇപ്പൊ നിലവിലും ദളിതിന്റെ അഭാവം ഉണ്ടല്ലോ. ഇത്തവണ മാറ്റണം എന്നുള്ള ചിന്താഗതി വന്നിട്ടുണ്ട്. കാരണം ഇത്രയും കാലം നമുക്ക് ഉണ്ടായിട്ടില്ല. ദേശീയ തലത്തിൽ തന്നെ അതൊരു ചർച്ചാ വിഷയമായതുകൊണ്ടാണ് ബാലന് ചിലപ്പോൾ നറുക്ക് വീഴുമോ ഇല്ലേ എന്നുള്ളത് നോക്കുന്നത്. പക്ഷേ അവസാനം തീരുമാനിക്കുക പിണറായി തന്നെയാണ്. പിണറായി തീരുമാനിച്ചു കഴിഞ്ഞാൽ വിജയരാഘവനാവും, പിണറായി തീരുമാനിച്ചാൽ എ കെ ബാലനാവും. ഇതാണ് ഇപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടിയുടെ സ്ഥിതി.